എരുമപ്പെട്ടി കരിയന്നൂർ പാടശേഖരത്തിലെ നെൽവയലുകളിൽ കാളീച്ചയുടെ ആക്രമണം. 60 ഏക്കറോളം വരുന്ന പാടശേഖരത്തിലെ നെൽച്ചെടികൾ നാശത്തിന്റെ വക്കിലായതോടെ കർഷകർ ആശങ്കയിൽ. നടീൽ കഴിഞ്ഞ് 50 ദിവസം വളർച്ചയെത്തിയ നെൽച്ചെടികളിലാണ് രോഗം പടർന്നു പിടിക്കുന്നത്. നെൽച്ചെടികളിൽ വെള്ളക്കൂമ്പ് വരികയും കതിരിടാൻ കഴിയാത്ത അവസ്ഥയുമാണ്. ഇതിനു പുറമെ ഓലചുരുട്ടിപ്പുഴുവിന്റെ ആക്രമണവും ഇലകരിച്ചിൽ രോഗവും അനുഭവപ്പെടുന്നുണ്ട്. കൃഷി ഓഫീസർ AV വിജിതയുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തി. എരുമപ്പെട്ടിയിലെ വിവിധ പാടശേഖരങ്ങളിലും നെൽച്ചെടികളിൽ ഇത്തരത്തിലുള്ള രോഗങ്ങൾ കാണുന്നുണ്ടെന്ന് കൃഷി ഓഫീസർ പറഞ്ഞു. പാടങ്ങളിൽ നല്ലവണ്ണം ഗാളീച്ചയുടെ ആക്രമണം ഉണ്ട്. അപ്പം അതിന് കർഷകർക്ക് മരുന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ എരുമപ്പെട്ടിയിലത്തെ പാടശേഖരങ്ങളിൽ നല്ലവണ്ണം ഓല ചുരുട്ടിപ്പുഴുവിൻ്റെയും ബാക്ടീരിയൽ ഇലകരിച്ചിലും കാണപ്പെടുന്നുണ്ട്. അപ്പം നമ്മൾ യൂണിവേഴ്സിറ്റീനെ ഇപ്പം ഒന്ന് ലെറ്റർ മുഖാന്തരം അറിയിക്കുന്നുണ്ട്. അവിടെ നിന്ന് സയൻറ്റിസ്റ്റുകളും കൂടി വന്നിട്ട് ഫീൽഡ് പരിശോധന നടത്തിയിട്ട് ഒരു കർഷകർക്ക് നിർദ്ദേശം നൽകുന്നതാണ്. കൃഷി വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം 2 തവണ മരുന്നടിച്ചിട്ടും രോഗം പടരുന്നത് തടയാൻ കഴിയുന്നില്ലെന്ന് കർഷകർ പറയുന്നു. പുതിയൊരു ഇത് വന്നത് വെള്ളക്കൂമ്പ് വരുന്നൊരു അസുഖമാണ്. വെള്ളക്കൂമ്പ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നെല്ല് കതിര് ഇല്ലാത്തൊരു കതിര് വരാൻ പറ്റാത്തൊരു സ്ഥിതി ഉണ്ട്. കാളീച്ച എന്നുള്ള ഒരു അസുഖമാണ് പറഞ്ഞത്. ചെറിയ പ്രാണികൾ വന്ന് ഇതിൻ്റെ അടിയിലിരുന്ന് അത് നെല്ലിനെ ആക്രമിക്കുന്നൊരു പുതിയൊരു തരം അസുഖമാണ് കണ്ടുവരുന്നത്. കൃഷി ഓഫീസറുടെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ മരുന്നുകൾ കഴിച്ചിട്ടുണ്ട്. എന്നാലും ഈ ഓലചുരുട്ടിയും അതുപോലെ തന്നെ ഈ വെള്ളക്കൂമ്പെടുക്കുന്ന ഈ സ്ഥിതിയും മാറ്റമില്ലാണ്ട് തുടരുകയാണ്. അതുകൊണ്ട് കൃഷി ഡിപ്പാർട്ട്മെൻറ്റും പഞ്ചായത്തും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെ ഇതിന് പ്രത്യേക ശ്രദ്ധ പതിപ്പിച്ച് കൃഷിക്കാർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു തരുന്നതാണ് കർഷകർക്ക് ഉള്ള അഭിപ്രായം. 30 കർഷകരാണ് കരിയന്നൂർ പാടശേഖരത്തിൽ കൃഷി ചെയ്യുന്നത്. നെൽകൃഷി ചുരുങ്ങി വരുന്ന കാലഘട്ടത്തിൽ കടം വാങ്ങുകയും പാട്ടത്തിനെടുത്ത വയലുകളിലുമാണ് ഭൂരിഭാഗം കർഷകരും കൃഷി ചെയ്യുന്നത്. രോഗം തടയാൻ കഴിയാത്തത് വൻ കൃഷിനാശമുണ്ടാക്കുമെന്ന ആശങ്കയിലാണ് കർഷകർ. വേലൂർ പഞ്ചായത്തിലെ പഴവൂർ പാടശേഖരത്തിലും പുഴുശല്യം ബാധിച്ചിട്ടുണ്ട്. 12 ഏക്കർ നെൽവയലിലാണ് രോഗം പടർന്നിട്ടുള്ളത്. TCV News, എരുമപ്പെട്ടി.